അപ്പോൾ അദ്ദേഹത്തെ പറയാനാണ് ഞാൻ മഅസൂമാണ് നബി മഅസൂമല്ല എന്ന് പറയാനോ നബി കുറ്റം ചെയ്യുന്ന ആളാണെന്ന് പറയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഉമർ മൗലവി തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പലപ്പോഴും നബിയെ സംബന്ധിച്ച് ഇവർ തന്നെ എഴുതിയതിലും ഇത് വന്നിട്ടുണ്ട് കാന്തപുരം മുസ്യാർ തന്നെ ഇറക്കിയിട്ടുള്ള വിശുദ്ധ പ്രവാചകന്മാർ എന്ന പുസ്തകത്തിൽ അമ്പിയാക്കൾ ദോഷങ്ങൾ ചെയ്തതായി അംഗീകരിക്കുകയും തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ തേടുകയും കഴിഞ്ഞുപോയ കാര്യങ്ങളോർത്ത് ഭയപ്പെടുകയും വിലപിക്കുകയും ചെയ്തതായി ഖുർആനിലും ഹദീസിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു തെറ്റും ചെയ്യാത്തവൻ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യേണ്ട ആവശ്യമെന്ത് എന്നിട്ട് മറുപടി അമ്പിയാക്കളുടെ പരമോന്നതിയും അള്ളാഹുവിലും അവന്റെ ഉന്നതമായ അധികാരത്തിലും ശക്തിയിലും ശിക്ഷയുമുള്ള ജ്ഞാനവും അള്ളാഹുവിലുള്ള ഭയവും കാരണമായി മറ്റുള്ളവർക്ക് ശിക്ഷ ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളിൽ പോലും അമ്പിയാക്കളായ ഞങ്ങളെ ശിക്ഷിച്ചേക്കുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു ശ്രദ്ധിക്കണം പ്രത്യേകം ആജ്ഞയോ നിരോധമോ ഇല്ലാത്തൊരു കാര്യം വ്യാഖ്യാനമോ മറവിയോ കാരണമായി ചെയ്താൽ തന്നെയും അനുവദനീയമായ ഭൗതിക കാര്യങ്ങളിൽ അവർ ഇടപെടുമ്പോഴും അള്ളാഹുവിന്റെ ഭാഗത്ത് ആക്ഷേപമോ സംബന്ധിച്ച താക്കീതോ വന്നുപോകാമെന്നവർ ഭയപ്പെടുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവരെപ്പോഴും സൂക്ഷ്മത പാലിക്കുന്നു ഇനി പറയുന്ന ഒന്നുകൂടി ശ്രദ്ധിച്ചോ കാന്തപുരത്തിന്റെ പുസ്തകം സാധാരണക്കാരെ അപേക്ഷിച്ച് കുറ്റകരമല്ലെങ്കിലും അമ്പിയാക്കളുടെ ഉന്നത പദവിയിലേക്ക് ചേർക്കുമ്പോൾ ഇവ തെറ്റായി ഗണിക്കപ്പെട്ടേക്കുമെന്നവർ ഭയപ്പെടുന്നു ഇത്തരം കാര്യങ്ങളിൽ ചെന്നുപെടുന്നത് അവർക്ക് അനുചിതമായി തോന്നുന്നു അപ്പൊ തെറ്റ് ചെയ്യാതെയും കുറ്റബോധം ഉണ്ടാകും എന്ന് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും അതേ ഉമർ മൗലവി പറഞ്ഞിട്ടുള്ളൂ കുറ്റബോധപൂർവ്വം സ്വയം സമ്മതിച്ചിരുന്നു എന്ന് എന്തിനധികം ഈ പറഞ്ഞ പേരോട് തന്നെ അതേ ആശയം ഉമർ മൗലവിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതേ ആശയം പറഞ്ഞിരിക്കുന്നു കളവ് പറഞ്ഞാൽ പിന്നെ മറന്നു പോകുന്നുണ്ടെന്ന് ഒരു തെളിവ് കൂടി കേട്ടോ ഇതുകൊണ്ട് ആ സഹോദരന്മാരെ അമ്പിയാക്കൾ ആരും അടിസ്ഥാനപരമായി പറഞ്ഞാൽ അക്രമം ചെയ്തവരല്ല അവരാരും തെറ്റ് ചെയ്തവരല്ല അമ്പിയാക്കൾ തെറ്റ് സംഭവിക്കുകയില്ല അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം പക്ഷേ തെറ്റ് ചെയ്യാതെ തന്നെ തെറ്റ് സംഭവിക്കാതെ തന്നെ അമ്പിയാക്കൾ പടച്ചറബിനോട് തെറ്റ് ചെയ്തു പോയി എന്ന നിലയ്ക്ക് പടച്ചറബിനോട് താളുകേട് മാപ്പപേക്ഷിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകളിലും ഹദീസുകളിലും നമ്മൾ കാണുന്നത് തെറ്റ് ചെയ്യാതെ പടച്ചറബിന്റെ മുമ്പിൽ തെറ്റ് സമ്മതിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുക അത് വിനയത്തിന്റെ ലക്ഷണമാണ് താഴ്മയുടെ പ്രകടനമാണ് ഉടമസ്ഥന്റെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിക്കലാണ് കണ്ടില്ലേ ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയുന്നു നല്ല അതവോടെ ഗുരുത്വത്തോടെ ഒരു തെറ്റും ചെയ്യാതെ ഓതി പഠിച്ചൊരു മുതല്ലിമ് ദരസ് നിർത്തി പോകുമ്പോ ഉസ്താദിന്റെ മനസ്സിൽ ഏറ്റവും വിഷമമുള്ളത് ആ കുട്ടി നന്നായി പഠിക്കുന്ന അതവും ഗുരുത്വവുമുള്ള ആ കുട്ടി ഇപ്പൊ ദരസ് എന്റെ ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ പിരിഞ്ഞ് കോളേജിലേക്ക് പോവുകയാണല്ലോ അങ്ങനെ നല്ല സ്നേഹമുള്ള ഈ കുട്ടി അവസാന ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് എന്താ പറയുന്നത് ഉസ്താദെ എല്ലാം മാപ്പാക്കണം എല്ലാം പൊറുക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി തെറ്റുകാരനാണ് നിങ്ങൾ ആരെങ്കിലും പറയോ ഇല്ല ആ കുട്ടി അത്രയും വിനയമുള്ള ഒരു തെറ്റും ചെയ്യാതെ തന്നെ മാപ്പാക്കണം പൊറുക്കണം ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നത് വിനയമാ കത്തയക്കുന്ന ആളുകള് ബാപ്പക്ക് കത്തയച്ചിട്ട് എല്ലാം നല്ല ബഹുമാനത്തിലും ആദരവിലും കത്തയച്ചിട്ട് അവസാനം കത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് എഴുതുന്നത് കാണാം വിനയമാണ് ഈ വിനയം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ അതുകൊണ്ടാണ് ഏറ്റവും വിനയമുള്ള അടിമ അഷ്റഫുൽ ഖൽഖു തഹാ മുഹമ്മദുർ റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചിന്തിച്ചിട്ടില്ല ജീവിതത്തിൽ പിഴച്ചിട്ടില്ല പിഴവ് ചിന്തിച്ചിട്ടില്ല പിഴവ് ആലോചിച്ചിട്ടില്ല ഒരു വിഷയത്തിലും പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ചിന്തിച്ചിട്ടില്ല ഓ നിലക്കുള്ള നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം മഹാനായ അല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു വിനയമാണ് താഴ്മയാണ് ഇത് തന്നെയാ അമ്പിയാക്കൾ ഓരോരുത്തരും കണ്ടോ ഇപ്പൊ നിങ്ങൾ എത്ര പുസ്തകത്തിൽ എഴുതിയ നുണയാ ഇത് നിങ്ങൾ ഉമർ മൗലവിയെ പറിച്ച് എത്ര കാലമായി പറഞ്ഞു നടക്കുന്ന കാര്യമാണ് ഇത് അവസാനം ഈ തേവലക്കരയിൽ വന്നിട്ടും പറഞ്ഞു ഇത് പറഞ്ഞത് മറന്നുപോയി എന്നാണ് കളവ് പറഞ്ഞാലും കുഴപ്പം നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോ സത്യം എന്ന് പറഞ്ഞു എന്ന് മൂപ്പരിനെ പറഞ്ഞില്ലേ അത് വീണ്ടും നിങ്ങൾ കേൾക്കണം അപ്പോളെ ഓർമ്മ ഉണ്ടാവുള്ളൂ മൂപ്പര് വീണ്ടും പറഞ്ഞതാ മൂപ്പര് പറയാണ് സത്യം പറഞ്ഞേ ചിലപ്പോ അങ്ങ് ആദ്യം പറഞ്ഞങ്ങ് മറന്നു പോകും
കളവും ഇങ്ങനെ പറയാം. പക്ഷെ കളവ് പറഞ്ഞാൽ ഒരു ദോഷമുണ്ട്, വേറൊരു സമയത്ത് ഇത് ഓർമ്മ ഉണ്ടാവില്ല, അപ്പൊ നേരം പറഞ്ഞു. സത്യം പറയുമ്പോ എപ്പോഴും ഒന്ന് തന്നെ പറയൂ, കളവ് പറയുമ്പോ മുമ്പ് പറഞ്ഞ എന്താന്ന് ഓർമ്മ ഉണ്ടാവില്ല, അപ്പൊ അങ്ങ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഏതായി അത് കൂടിയാണ് മൂപ്പര പുസ്തകത്തിന് ഇടക്കിടക്കാൻ ക്ലിപ്പിട്ട് കൊടുക്കേണ്ടി വരും, കാരണം അത്ര കളവ് പറയുന്നത്. നിങ്ങൾ തൗഹീദിന്റെ സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? അത് നിങ്ങൾ പിൻവലിക്കണം. ഹംസക്കോയ ബാഖമിയുടെ വഹാബിസം ഒരു പഠനം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? ഉമർ മൗലവിയെ കുറിച്ചുള്ള ഈ ആരോപണം എത്ര എത്ര സ്ഥലത്ത് നിങ്ങൾ എഴുതിയതാ. അമ്പിയാക്കളോട് ബഹുമാനമില്ലാത്തവരാണ് മുജാഹിദുകൾ, അമ്പിയാക്കൾ മാസൂമുകളില്ലാന്ന് പ്രചരിപ്പിക്കുന്നവരാണെന്നൊക്കെ, എന്നിട്ട് അത് തെളിയിക്കാൻ വേണ്ടി ഒരു കളവ് എത്ര കാലമായി നിങ്ങൾ പറയുന്നു. ഉമർ മൗലവി പറഞ്ഞത് അതിനേക്കാൾ വൃത്തിയായി ഭംഗിയായി ദർസിലെ കുട്ടിന്റെ ഉദാഹരണം വരെ പറഞ്ഞിട്ട് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തുകയാണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും തെറ്റ് ചെയ്തു എന്ന കുറ്റബോധം ഉണ്ടാകും. ആ വിനയത്തിന്റെ ലക്ഷണമാണ് 100 പ്രാവശ്യമൊക്കെ ഇസ്തിഗ്ഫാർ നടത്തുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഭാഗത്ത് കുഴപ്പമില്ലെന്ന് മനസ്സിലായില്ലേ? ഇവര് നുണ പറയാണെന്നും തേവലക്കരയിൽ വന്നിട്ട് ഇയാളിട്ട ക്ലിപ്പിന്റെ ഒക്കെ യഥാർത്ഥ സ്ഥിതി ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ സുഹൃത്തുക്കളെ, മുജാഹിദുകൾ ബിദഅത്തുകളെ ശക്തിയായി എതിർക്കാറുണ്ട്. കാരണം ഈ ദീൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മുടെ ഈ കാര്യത്തിൽ, നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി കൊണ്ടുവന്ന ദീനിൽ ഉള്ളതാണോ അത് ഖിയാമത്ത് നാൾ വരെയും സുന്നത്തായി പുണ്യമായി നിലനിൽക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ സഹാബത്തിനും ശേഷം ദീനിൽ കടത്തി കൂട്ടപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങൾക്കും പറയുന്ന പേരാണ് ബിദ്അത്ത് എന്നത്. അങ്ങനെ പല ബിദ്അത്തുകളെയും നമ്മൾ എതിർക്കാറുണ്ട്. ആ കൂട്ടത്തിലെ ബിദ്അത്താണ് മഹാന്മാരുടെ ആണ്ടടിയന്തരം കൊണ്ടാടൽ. മരിച്ച ദിവസം നോക്കിയിട്ട് ആണ്ട് കൊണ്ടാടുക. അത് മഹാന്മാരെന്ന് ഇവർ വിചാരിക്കുന്ന ചില ആളുകൾക്ക് ജാറമൊക്കെ ഉള്ള ആളാണെങ്കിൽ ജാറത്തിങ്ങൽ നടക്കും. അതിന് പേര് ഉറൂസ്, അല്ലെങ്കിൽ ചന്ദനക്കുടം, അല്ലെങ്കിൽ ആണ്ട് നേർച്ച. എന്നിട്ട് അയാൾ മരിച്ച ദിവസം നോക്കിയിട്ട് അവിടെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടും. എന്നിട്ട് കുറെ ഹത്തം ദുആ ഉണ്ടാകും, അതൊക്കെ മരിച്ച ഇയാൾക്ക് വേണ്ടി ഹദിയ ചെയ്യും. പിന്നെ ഭക്ഷണ വിതരണം ഉണ്ടാകും, പിന്നെ അനുസ്മരണ പ്രഭാഷണം ഉണ്ടാകും. ഇങ്ങനെ ആണ്ട് അനുസ്മരണവും അതുപോലെ തന്നെ ഉറൂസും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്, സ്വഹാബത്ത് കാണിച്ചു തരാത്തതാണ്. അവരൊക്കെ വലിയ വലിയ മഹാന്മാരായിരുന്നില്ലേ? അവരൊക്കെ മരിച്ച തീയതി നോക്കി ആണ്ട് തികയുന്ന അന്ന് ഇങ്ങനെ ആണ്ട് കൊണ്ടാടുന്ന സമ്പ്രദായം അവർക്ക് ഉണ്ടായിരുന്നോ? ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ ആണ്ട് സ്ഥാപിക്കാൻ വേണ്ടി തരം താഴ്ന്ന ഒരു ന്യായീകരണം ഇയാൾ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളെ ഹജ്ജിന് പോകാറില്ലേ? ഹജ്ജിന് പോകുമ്പോൾ ഇബ്രാഹിം നബിയെ സ്മരിക്കാറില്ലേ? നിങ്ങളെ ഹജ്ജിൽ സഫാ മർവക്കടയിലൂടെ സഹി നടത്തുമ്പോ രാജറാ ബീവിയെ സ്മരിക്കാറില്ലേ? ഹജ്ജ് ഇസ്മായിൽ കാണുമ്പോ നിങ്ങൾ ഇസ്മായിൽ നബിയെ സ്മരിക്കാറില്ലേ? ഹജ്ജ് നടക്കുന്നത്, ബലി പെരുന്നാൾ നടക്കുന്നത് ഒക്കെ ഞങ്ങൾ ആണ്ടിന് തെളിവല്ലേ? മൂപ്പര് പറയാണ്, നിങ്ങൾ ബലി പെരുന്നാളിനതാ മൃഗത്തെ അറുത്തിട്ട് ഭക്ഷണം ഇറച്ചി വിതരണം ചെയ്യുന്നു, സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അത് തന്നെയല്ലേ ആണ്ടിനും നടക്കുന്നത്? ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുന്നു, അത് സൽക്കർമ്മമല്ലേ? ആണ്ടിന് മൂപ്പര് ന്യായീകരണം പറയാണ് ഹജ്ജ്. അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ ആണ്ടാ. അപ്പൊ ഖുറാഫികളെ ഹജ്ജ് എന്നായിരിക്കണം ഇബ്രാഹിം നബി മരിച്ച ദിവസം. സമസ്തക്കാർക്ക് അറിയോ ഇബ്രാഹിം നബി മരിച്ച ദിവസം? നിങ്ങൾ ഇബ്രാഹിം നബി മരിച്ച ദിവസം ഹജ്ജിനോല്? ഇബ്രാഹിം നബിന്റെ മരണത്തീയതി നോക്കിയിട്ട് അവിടെ ഹജ്ജ് കൊണ്ടാടല് തന്നെ. ദുൽഹജ്ജ് 10 അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ത്യാഗപൂർണമായ ജീവിതത്തെ നമ്മൾ ഓർക്കുന്നുണ്ട്. അല്ലാതെ ഹജ്ജിൽ ഇബ്രാഹിം നബിയോട് ദുആർക്കുന്നുണ്ടോ? ഇബ്രാഹിം നബി അടയാളനാക്കി അല്ലാഹുവിനോട് ദുആർക്കുന്നുണ്ടോ? ഒന്നുമില്ല. എന്നിട്ടും മുസ്ലിയാർ പറയാണ് ഇവിടെ ഇബ്രാഹിം നബിയെ ഓർത്താ തന്നെ ശിർക്കായി എന്ന മുജാഹിദുകൾ പറയുന്നത്. എവിടെ ഞങ്ങൾ അങ്ങനെ എഴുതിയത്? എവിടെ ഞങ്ങൾ അത് പറഞ്ഞത്? ഇല്ലാത്ത കള്ളം പറയല്ലേ. ഹജ്ജ് പോകുന്ന ഒരു മനുഷ്യൻ ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ ഇബ്രാഹിം നബിയെ ഓർത്താൽ തന്നെ ശിർക്കാകുമെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. പറയാത്തത് ഞങ്ങളുടെ പേരിൽ മുസ്ലിയാക്കന്മാര് വെറുതെ ആരോപിക്കുകയാണ്. നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്, അവരുടെ ത്യാഗങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. സഹി നടത്തുമ്പോൾ ഹാജറാ ബീവി ഇസ്മായിലിന് വെള്ളം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുന്നുകൾക്കിടയിൽ ഓടിയ സംഭവം നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്, ആ ത്യാഗം നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ ഹാജറാ ബീവിയുടെ ചരമദിനം നോക്കിയിട്ടല്ല സഹി നടത്താറുള്ളത്.
അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ചരമനില നോക്കിയിട്ടല്ല ഹജ്ജ് നടത്താറുള്ളത്, അല്ലെങ്കിൽ ഇസ്മായിൽ നബിയുടെ ചരമനില നോക്കിയിട്ടല്ല വാസ്തവത്തിൽ നമ്മൾ അവിടെ മിനായിൽ കല്ലെറിയുകയോ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങൾ നടത്തുകയോ ചെയ്യാറുള്ളത്. അപ്പൊ മരണതീയതി നോക്കിയിട്ട് കൊണ്ടാടുന്ന ആണ്ടും ഇതും തമ്മിൽ എന്താ ബന്ധം? ഇയാൾ ഖിയാസ് കൊണ്ട് ദീൻ ഉണ്ടാക്കുക, ഇങ്ങനെ ഖിയാസാക്കാൻ പാടുണ്ടോ? ഖുർബാത്ത്